ഒഡീഷ തീരത്തുള്ള വിലദ്വീപിലിരിക്കിയ വൈദ്യുതകാന്തിക പ്രസരണ ലക്ഷ്യത്തിലേക്കാണ് രുദ്രം ചെന്ന് പതിച്ചത്. വിക്ഷേപണം വളരെ വിജയകരം. രുദ്രം എന്നാൽ പുതുതലമുറയിൽപ്പെട്ട ആന്റി റേഡിയേഷൻ മിസൈൽ. ഈ മിസൈലാണ് DRDO കഴിഞ്ഞ ദിവസം വിജയകരമായി പരീക്ഷിച്ചത്. സുഖോയ് 30 MK1 യുദ്ധവിമാനത്തിൽ നിന്നാണ് മിസൈൽ ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവിട്ടത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ചെടുത്ത രുദ്രം തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ വികിരണ വിരുദ്ധ മിസൈലാണ്. മിസൈൽ വിക്ഷേപണ പ്ലാറ്റ്ഫോമായ സുഖോയ് 30 MK1 വെച്ച് തന്നെ വിക്ഷേപണ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൂരപരിധിയിൽ വ്യത്യാസം വരുത്താനുള്ള സംവിധാനവും ഇതിനുണ്ട്. അന്തിമ ലക്ഷ്യത്തിൽ കൃത്യതയോടെ ഭേദിക്കാൻ INS GPS ഗതി നിയന്ത്രണ സംവിധാനം അടിസ്ഥാനമാക്കിയുള്ള പാസീവ് ഹോമിംഗ് ഹെഡ് സാങ്കേതികതയും രുദ്രം മിസൈലിനുണ്ട്. പരീക്ഷണത്തിൽ കൃത്യമായ സ്ഥാനനിർണ്ണയം നടത്തി വൈദ്യുത കാന്തിക പ്രസരണ ലക്ഷ്യം ഭേദിക്കാൻ രുദ്രം മിസൈലിന് സാധിച്ചു. ഇതിൽ DRDO അഭിമാനിക്കാം. മുൻകൂട്ടി തയ്യാറാക്കിയ കമ്പ്യൂട്ടർ പ്രോഗ്രാം അനുസരിച്ച് വിശാല ആവൃത്തിയിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും തരംതിരിക്കാനും ഭേദിക്കാനും കഴിയുന്ന സംവിധാനമാണ് പാസീവ് ഹോമിംഗ് ഹെഡ്. വ്യത്യസ്തമായ വലിയ ശ്രേണികളിൽ ശത്രു പ്രതിരോധത്തെ കൃത്യതയോടെ തകർക്കാൻ വ്യോമസേനയ്ക്ക് ലഭിച്ച ഏറ്റവും പുതിയ ആയുധമാണ് ഈ രുദ്രം മിസൈൽ. ഇതോടെ ശത്രു റഡാറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, മറ്റ് വികിരണ പ്രസരണ ലക്ഷ്യങ്ങൾ എന്നിവ നിർവീര്യമാക്കാൻ ശേഷിയുള്ള ദീർഘദൂര ആന്റി റേഡിയേഷൻ വ്യോമ മിസൈലുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിൽ DRDO കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV.